ഹറാമും ഹലാലും നോക്കാറില്ലല്ലോ. എന്ത് കിട്ടുന്നോ തിന്നുകയാണ്, എന്ത് കിട്ടുന്നോ കുടിക്കുകയാണ്. പഠിച്ചവനെ ഹറാമും ഹലാലും നോക്കാറില്ലല്ലോ. പലരും പറയുന്നു സ്വീകരിക്കുന്നില്ല, രോഗം മാറുന്നില്ല, പ്രയാസം മാറുന്നില്ല. എന്തേ കാരണമെന്നറിയോ? മഹാരാജ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി ഉണ്ടല്ലോ, ഹറാമായ വഴിയിലൂടെ പണം സമ്പാദിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വഹാബ, മൂന്ന് പാപം ഏത് വീട്ടിലുണ്ടോ, ഈ പറയുന്ന പാപം നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിനകത്ത് നടക്കുന്നുണ്ടോ, നിങ്ങളുടെ ആയുസ് കുറയും ബാപ്പാ, നിങ്ങളുടെ ആയുസ് കുറഞ്ഞു പോവുകയാ. നിങ്ങളെ പറയുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്ന മൂസാ, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഏത് വരെയെന്നറിയോ? രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട്, ഈ കൈ രണ്ടും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പിടിച്ചവന്റെ കൈ രണ്ടും മുടിഞ്ഞു തൂങ്ങുകയാ, അവന്റെ രണ്ട് കൈയും മുടിഞ്ഞു തൂങ്ങുകയാണ്. പിടിച്ചവനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് തീർന്നിട്ട് അവന്റെ തലച്ചോറ് കലങ്ങിയിട്ട് കണ്ണിലൂടെ ഒഴുകിയാൽ അവന്റെ ദുആ സ്വീകരിക്കില്ല മൂസാ. എന്തേ പടച്ചവരോ, ഇവനെന്ത് പാപം ചെയ്തവനാ? അല്ലാഹുവേ, ഇതൊക്കെ പറയുന്നത് പോലും നമ്മളിൽ പലർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാ. എങ്കിലും അബൂദർ എന്ന് പറയുന്ന സ്വഹാബി അങ്ങനെയല്ല, ദുനിയാവിനെ വേണ്ടായിരുന്നു, ദുനിയാവിനോട് വെറുപ്പായിരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു ആയത്ത് ഇറങ്ങി, നിങ്ങളെ നാളത്തേക്ക് വേണ്ടി നിങ്ങൾ പണം സൂക്ഷിച്ചു വെക്കരുത്. പടച്ചവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ായിട്ടിറങ്ങിയപ്പോ അബൂദർ എന്ന് പറയുന്ന പണക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, തന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാ, പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാ, യതീമികൾക്ക് വേണ്ടി കൊടുക്കുകയാ. അവസാനം ഒരുപാട് പരാതി വന്നപ്പോ പിതരയെ ഭയന്നുകൊണ്ടോ ഉസ്മാൻ അവിടെ അബൂദറിനെ നാട് കടത്തുകയാണ്, തന്റെ ഭാര്യ സന്താനങ്ങളുമായി നാട് കടക്കുകയാ, ഒറ്റയ്ക്ക് പോയിട്ട് ജീവിക്കും ായിരുന്നു ദുനിയാവ് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ നമ്മൾക്ക് നേരെ തിരിച്ചാണല്ലോ, ഖുർആനല്ലേ പറഞ്ഞത്, അല്ലാഹുവല്ലേ പറഞ്ഞത്. വെക്കരുതെന്ന് പഠിച്ചവനെ, നബി തങ്ങൾ അവിടെ നിന്നും വേണ്ടിയില്ല, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടം കടന്നു വന്നു, അബൂദറിന്റെ സ്വഭാവം മാറിയില്ല, പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴും പരാതി ചെന്നു, നബി തങ്ങൾ മിണ്ടാത്തത് കാരണം അബൂബക്കർ തങ്ങളും മിണ്ടിയില്ല. പഠിച്ചവനെ, ഉമർ തങ്ങളുടെ കാലഘട്ടം വന്നു, അപ്പോഴും അബൂദറിന്റെ സ്വഭാവം മാറുന്നില്ല, അപ്പോഴും പരാതി വന്നു, അബൂബക്കറിന്റെ വഴിയാണ് സ്വീകരിച്ചത്. ഉമർ തങ്ങൾ വഫാതായി, മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം വന്നു, അബൂദറിന്റെ സ്വഭാവം മാറി. ആ പർവ്വതത്തിലേക്ക് കടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഇരുന്ന് ദുആ ചെയ്യുകയാണ്, ഒരു മനുഷ്യൻ ഇരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. മൂസാ നബിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിനെ പേടിയുള്ള ഒരു അടിമയെ കണ്ടല്ലോ മൂസാ നബി പോകുകയാ. വൈകുന്നേരം തിരിച്ചു വരുമ്പോ അപ്പോഴും ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് ദുആ ചെയ്യുകയാണ്. ആകാശത്തിലേക്ക് രണ്ട് കൈ ഉയർത്തി പിടിച്ചപ്പോ അവിടെ നിന്ന് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മൂസാ നബി പറഞ്ഞു പോയി, അല്ലാ ദുആയിനെ സ്വീകരിക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് രൂപ തന്റെ കയ്യിൽ വന്നാൽ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോ അബൂദറിന്റെ കയ്യിലൊന്നുമില്ല, വെറും കയ്യോടെയാണ് പോയി കിടക്കുന്നത്. കാരണം ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല, ആരെങ്കിലും പണം സൂക്ഷിച്ചു വെക്കുന്നത് അബൂദറിന് ഇഷ്ടമല്ല. അബൂദർ അധികമാവു ചാരാറുഹോ, പല സ്വഹാബികളുടെയും കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന പണം കൂട്ടി വെക്കരുത്, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വരുമ്പോ ഇതെല്ലാം നിങ്ങളുടെ കഴുത്തിൽ അല്ലാഹു തീയുടെ മാലയായിട്ട് തരും എന്ന് പറഞ്ഞുകൊണ്ട് അബൂദർ പടന്ന് കയ്യിൽ പിടിച്ച് പ്രസംഗം നടത്തുകയാ.
നബിതങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞു. അബ്ബാദിന്റെ പ്രവാചകൻ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വിളിച്ചിട്ട് ചോദിക്കുന്ന, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? യാ റസൂലല്ലാഹ്, അവനെന്നെ മറന്നു മുസാ, അവനെന്നെ മറന്നു മുസാ, ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്, ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം ഹറാമാണ്, പിന്നെ എങ്ങനാണോ പിന്നെങ്ങനാ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവർക്കും പണത്തിനോട് വല്ലാത്ത ആർത്തിയാണല്ലോ, ഹറാമും ഹലാലും നോക്കാറില്ലല്ലോ. കടയുന്ന പാപമേതെന്നറിയോ? ഹറാമായ പണം, ഹറാമായ പൈസ. പലിശ പൈസ ആരുടെ വീടിനകത്തുണ്ടോ? നിന്റെ ആയുസ് കുറയും സഹോദര. ആർക്കും കൊടുക്കാതെ വാരി വാരി കൂട്ടുന്നത് സുഖിക്കാനാണെങ്കിലോ നിനക്കതിനുള്ള യോഗ്യത അല്ലാഹു തരൂല, നിനക്കതിനുള്ള ഭാഗ്യം അല്ലാഹു തരൂല. അതിനു മുമ്പേ നീ പള്ളിപ്പറമ്പില് പോകും സഹോദര. പെങ്ങളെ, പണത്തിനോട് വല്ലാത്ത ആർത്തിയാണല്ലോ, പണത്തിനോട് വല്ലാത്ത ഒരാർത്തിയാണ്. അത് കാരണമാണ് പടച്ചവര് അതാ ഉമ്മമാര് മക്കളെ ഉപദേശിക്കുകയാ, പെണ്ണുങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത എന്ന ചെറിയ മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കും, മക്കളെ നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക്. ഇപ്പൊ പിന്നെ 10-ാം ക്ലാസ്സിന്റെ ഒക്കെ പരീക്ഷയുടെ കാലമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകുമാറാകട്ടെ. എല്ലാ ഉമ്മമാരും പറയുന്നത് 10 A+ വാങ്ങണമെന്ന്. എത്ര A+? 10. 10 A+ വാങ്ങിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറ്റത്തില്ലെന്ന ഉമ്മ തന്നെ പറയുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുകൊള്ളുമാറാകട്ടെ. 6-ാം ക്ലാസ്സും ഗുസ്തീവാ ഉമ്മ, ഉമ്മയാ പറയുന്നത് 10 A+ വാങ്ങണം. 120 മാർക്ക് മേടിക്കാൻ സക്കറാത്തിന്റെ വലിവലിച്ച വാപ്പ, നീയാ പറയുന്ന ഇത്രയും A+ എവിടെ കിടക്കുന്നെന്ന് അറിയത്തില്ല. എടാ, അവനവനെ കൊണ്ട് പറ്റുന്നതല്ലേ പഠിക്കാൻ പറ്റ? മക്കള് പഠിച്ചു കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, ഫ്ലെക്സ് വെക്കണം. അയൽവാസിയുടെ മോളിലെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, എന്റെ മോളിലെയും വെക്കണം എന്ന് അതിന്റെ താഴെ ആദരാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കൂടെ വെക്കാറുണ്ട്, ഓർത്തു വെച്ചോ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊച്ചുമക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, 1-ാം റാങ്ക് കയറണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല ശമ്പളം വാങ്ങണം. നല്ല ജോലിയും നല്ല ശമ്പളവും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. ഉമ്മ പറയുകയാ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. 5-ാം ക്ലാസ്സുകാരനോട്, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയോട്, 25-വയസ്സുകാരനോടല്ല, ആശലുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ കൊല്ലുക, എട A+ വാങ്ങ, മക്കളെ പഠിക്ക്, നല്ല മാർക്ക് വാങ്ങി എന്നല്ല പറയുന്നത്, ഇല്ലെങ്കിൽ ഈ വീട്ടിൽ കയറ്റൂല. മക്കളെല്ലാവരും A+ വാങ്ങണം, 10 A+ വാങ്ങണം. എന്തിനാ? ഈ പോസ്റ്റിലൊക്കെ ഫ്ലെക്സ് വെക്കാനുള്ളതാണ്. A+ വാങ്ങിച്ച മക്കളുടെ ഫോട്ടോ വെക്കുമ്പോ എന്റെ മോളിലെയും വേണം, എന്റെ മോളിലെയും വേണം. എല്ലാ പോലെ ചെയ്യുന്ന SLC പരീക്ഷയുടെ തലേ ദിവസമല്ലേ നിങ്ങളുടെ പരിസരത്ത് ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തത്? SLC പരീക്ഷയുടെ തലേ ദിവസം രാത്രി കയറി തൂങ്ങിയില്ലേ? അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. പറഞ്ഞു കൊടുക്കുകയാ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം വേണം, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം വേണം. പണം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ. +1 പഠിക്കുന്നവന്റെ ബാഗിനകത്ത് നിന്ന് കഞ്ചാവ് പിടിക്കാനുള്ള കാരണം നിന്റെ ആർത്തിയ പെങ്ങളെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയാ, പണം 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 പണം. ഇന്നത്തെ പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. ഇന്നത്തെ പെൺകുട്ടികൾ 20 വയസ്സായി കല്യാണ ആലോചന വരുമ്പോ പറയും, എനിക്ക് വേണ്ട വേണ്ട വേണ്ട. പണ്ടൊക്കെ പിന്നെ ഒരു പെൺകുട്ടി എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥം ഉണ്ടായിരുന്നു, പ്രേമം ഉണ്ടെന്ന്. ഇപ്പൊ പിന്നെ പ്രേമമൊന്നുമില്ല, ഇപ്പൊ എല്ലാം തേച്ചിട്ട് പോകലായതുകൊണ്ട് പ്രേമമൊന്നുമില്ല. മാറൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ പറയുന്നു, എന്താ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത്? എനിക്ക് ജോലിയായിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ. അങ്ങനെ എനിക്ക് ജോലി വേണം, ജോലിയായിട്ടേ ഞാൻ കഴിക്കൂ. എന്തിനാ ജോലി? അവള് തന്നെ പറയുകയാ, എന്റെ ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിക്കണം. ഞാൻ എന്തായാലും എന്റെ ഭർത്താവ് സമ്പാദിക്കുന്ന പണം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല, അതുകൊണ്ട് ഞാനും കൂടെ സമ്പാദിക്കണം. എങ്കിൽ അവൾ ആദ്യമേ പറയാ, എന്നെ കെട്ടുന്നവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന്. അവള് നേരത്തെ പറയാ,
എന്നെ കല്യാണം കഴിക്കുന്നവനെ കൊണ്ടൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഞാനും കൂടെ ജോലി ഗവൺമെന്റ് ജോലിയൊക്കെ ആയി സ്വന്തം കാലിൽ നിൽക്കുകയാണെങ്കിൽ കുടുംബത്തെ പോറ്റാൻ പറ്റും. അറിയുന്ന പെൺകുട്ടിയുടെ വാപ്പ ഐ പി എസുകാരനും ഉമ്മ കളക്ടറുമ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവരുടെ വാപ്പാര കൂലിപ്പണിക്കാരൻ, അവൻ നിന്നെ കെട്ടിക്കാൻ ഇത്രയൊക്കെ വളർത്താനും വാപ്പയ്ക്ക് അറിയാം. പൈസ ഉണ്ടായിട്ടാണ് വളർത്തി. ഗവൺമെന്റ് ജോലി ഉമ്മ ഐ പി എസുകാരി ഒന്നും അല്ലല്ലോ. അടുക്കളയിൽ ചോറും കറിയും കലവും തേച്ചടക്ക ഉമ്മ, എന്നിട്ട് നിന്നെയൊക്കെ ഒരുത്തന്റെ മുമ്പിലും കൈനീട്ടാതെ അന്തസ്സോടെ വളർത്തി, എന്നിട്ട് പെൺകുട്ടികൾ പറഞ്ഞു കൊടുക്കുകയാ. എന്താ പറയുന്നത്? ഞാനും കൂടെ ജോലി ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രമേ കുടുംബം പോറ്റാൻ പറ്റൂ. എന്തെങ്കിലും ഒരു പെണ്ണ് ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാലെങ്കിലും മക്കളോട് എന്തെങ്കിലും പറയൂ. ഒരു പാത്രം ചോറ് നമ്മുടെ മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറ് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാൽ അവൾ പറയൂല്ലടോ. കാരണം അവൾക്കറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഇന്നത്തെ കുട്ടികൾ മൊബൈല് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ ചോദിച്ചാൽ, സൈക്കിൾ ചോദിച്ചാൽ, ബൈക്ക് ചോദിച്ചാൽ കൊടുക്കണം, ഇല്ലെങ്കിൽ തൂങ്ങിക്കളയും. റൂമിനകത്ത് കയറി കഥ കടച്ചാൽ പേടിയാം. ഇന്നത്തെ മക്കളുടെ അവസ്ഥ ഏതാ എന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വാപ്പാന്റെ അടുത്ത് പോയിട്ട് ബൈക്ക് വേണം, മൊബൈല് വേണം, അത് വേണം, ഇത് വേണം ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. വാപ്പാനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. കാരണം നിനക്കറിയാം വാപ്പാടെ ശമ്പളം 250 രൂപയാണ്. വാപ്പ ഒരു പാവപ്പെട്ടവനാ, കൂലിപ്പണിക്കാരനാ. എന്റെ ഉപ്പാന്റെ കയ്യിൽ പൈസയില്ല എന്നുള്ള ഒരു അറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വർഗം വേണോ? മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണ് കെട്ടരുത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ പെണ്ണും പിള്ളയെ ജോലിക്ക് വിട്ടിട്ടല്ല നീ ജീവിക്കേണ്ടത്. എടാ, നീ അന്തസ്സോടെ എന്റെ ഭാര്യയെ പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിലേ ഞാൻ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. അല്ലാതെ ഓളെ വീട്ടിൽ ജോലിക്ക് ഓളെ വിട്ടിട്ടിരിക്കലല്ല. അപ്പൊ ഇന്നത്തെ തലമുറയുടെ ചിന്ത ഇതാ. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പെണ്ണുങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരല്പം ചോറ് താഴെ വീണു. ചോറ് വാരി കഴിക്കുമ്പോൾ ഒരല്പം ചോറ് താഴെ വീണാൽ നമ്മുടെ ഉമ്മ താഴെ വീണ ചോറെടുത്ത് പാത്രത്തിൽ ഇട്ട് തരും. എന്നിട്ട് പറയും, ഇത് അല്ലാഹു നൽകിയ ഞാമത്താടാ, ഇത് നിന്റെ വാപ്പ അദ്ദേഹത്തിന്റെ വിയർപ്പ് അധ്വാനിച്ചുണ്ടാക്കിയത്, രക്തം വിയർപ്പാക്കിയത് അമ്മനെ കളയല്ലേടാ, ഇതല്ല തന്ന റിസ്ക്ക. നമ്മുടെ ഉമ്മ നമ്മളോട് പറഞ്ഞു തരും. ആരാണ് പെണ്ണ് കെട്ടേണ്ടതെന്ന് അറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നത്, കെട്ടുന്ന പെണ്ണിന് താൻ വിവാഹം കഴിക്കുന്ന ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പറഞ്ഞു. ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കരുത്. പറ, ആരാ പെണ്ണ് കെട്ടേണ്ടത്? കെട്ടുന്ന പെണ്ണിന്റെ സർവ്വ ചെലവുകളും നടത്തി കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവൻ മാത്രമേ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. സഹാബി വനിതകളോട് ചോദിച്ചു, സ്വർഗത്തിൽ പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണണോ? കാണണം നബിയെ. പെണ്ണുങ്ങൾ വിചാരിച്ചു ഞാനായിരിക്കും ഞാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ പോകുന്നവിടെ സ്വർഗത്തിന്റെ അവകാശിയാണ്. പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി ഓടി, പെണ്ണുങ്ങൾ ഇറങ്ങി ഓടി ചെന്നിട്ട് നോക്കുമ്പോ ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യ ആ പെണ്ണിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നീ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് നന്മയാ ചെയ്യണേ? ഓള് പറഞ്ഞു, ഞാൻ നിസ്കരിക്കും, ഞാൻ ഖുർആൻ ഓതും, ഞാൻ നോമ്പ് പിടിക്കും, ഞാൻ സദക്ക കൊടുക്കും, ഞങ്ങളിതൊക്കെ ചെയ്യാറുണ്ട്. നീ പ്രത്യേകമായിട്ട് വല്ലതും ചെയ്യാറുണ്ടോ? ആ സമയത്ത് ആ പെൺകുട്ടി പറയുകയാണ്, ആ വിറക് വെട്ടുകാരന്റെ ഭാവി രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, തന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഹറാമായ പണവോ ഹറാമായ ഭക്ഷണവോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, ഞങ്ങളെ കൊണ്ട് ഹറാം തീറ്റിപ്പിക്കല്ലോ, പട്ടിണി കിടക്കാൻ തയ്യാറാ. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ഹറാമായ പണവോ ഭക്ഷണമോ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട ബാപ്പ, നിങ്ങൾ അഭൂതരനെ പോലെയാകണേ, അഭൂതർ എന്ന് പറയുന്ന സഹാബിയെ പോലെയാകണേ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മക്കളെ ഉപദേശിക്കണോ? വാപ്പമാര് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. അബൂദർ എന്ന് പറയുന്ന സുഹാബി അവിടെ നിന്ന് മരണത്തിന്റെ സാഹചര്യത്തിൽ കിടക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ ഭാര്യയെയും മക്കളെയും വിളിക്കുകയാണ്, അവിടെ നിന്ന് ഉപദേശിക്കാറ്. തുളച്ചവനെ മരണത്തിന്റെ വക്കിൽ കിടക്കുന്ന സുഹാബി തന്റെ പൊന്നാര മക്കളെ വിളിക്കുകയാ. മൂന്ന് പെൺകുട്ടികളാ. അബൂദർ റളിയല്ലാഹു തആല അവരോട്
ദുനിയാവിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ ഒരിക്കലും തീരാത്ത ദുഃഖം. മൂന്ന്, ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം. ഒരു കാലത്തും മാറൂല, ഒരു കാലത്തും നിന്റെ ദാരിദ്ര്യം മാറൂല. അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നാല്, നിന്റെ ആഗ്രഹം ഒരിക്കലും തീരൂല. ആർത്തി എത്ര കിട്ടിയാലും തകയൂല. ലോകം മുഴുവനും നിനക്ക്, ഈ കാണുന്ന കടൽ മുഴുവനും നിനക്ക് എഴുതെന്ന നീ പറയും എനിക്ക് ഇനിയും വേണമെന്ന്. ഭക്ഷണം കഴിക്കുന്ന രാവിലെ 7:30 മുമ്പ് കാപ്പി കുടിക്കണം, 1:30 മുമ്പ് ചോറുണ്ണണം, ഇശായിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം, 9 മണിക്ക് മുമ്പ് കിടന്നുറങ്ങണമെന്ന്. ഇങ്ങനെ ഉറങ്ങണതിന്നെ ആരുണ്ട്? നിനക്കോ തിന്നാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, കെട്ടിയ പെണ്ണും പിള്ളയുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കാൻ സമയമില്ല, സ്വന്തം മക്കളെ സ്നേഹിക്കാൻ സമയമില്ല, ഇബാദത്ത് ചെയ്യാൻ സമയമില്ല, കുടുംബക്കാരെ നോക്കാൻ സമയമില്ല, നിനക്കൊന്നിനും സമയമില്ല, ഒന്നിനും നിനക്ക് സമയമില്ല. ബിസി ബിസി ബിസി. ഇതല്ല നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. മരിക്കുന്ന കാലം വരെ നിന്റെ തിരക്ക് മാറൂല. വയസ്സാം കാലത്ത് നീ ജോലിക്ക് പോയി, നീ നിന്റെ മക്കളെയും കെട്ടിച്ചു, കൊച്ചുമക്കളെ കെട്ടിച്ചാലും നീ ജോലിക്ക് നടക്കും. നീ വിചാരിച്ചു വീട് വെച്ചാൽ തീരും, മക്കളെ വെട്ടിച്ചാൽ തീരില്ല ചങ്ങാതി. മരിക്കുന്ന കാലം വരെ നിന്റെ ജോലി തീരൂല. ദുനിയാവിനെ സ്നേഹിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്ന നാല് ശിക്ഷയിൽ ഒന്നാമത്തെ ശിക്ഷ, മരിക്കുന്ന കാലം വരെ നിനക്ക് അള്ളാഹു ജോലി. ഇതാണോ ജീവിതം? എന്ത് സന്തോഷം! പണമുള്ളവനല്ല പണക്കാരൻ. പണം അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടോ? നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അള്ളാഹു ഈമ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു നോക്കിക്കേ. എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് നീ വലിച്ചെറിഞ്ഞു നോക്കിക്കേ. പണ്ട് ഒരു ശിഷ്യൻ ഗുരുവിനെ കാണാൻ പോവാ, പണക്കാരനായി ഉസ്താദിനെ കാണാൻ പോവാ. ഗൾഫിലൊക്കെ പോയി പൈസ ആവുന്ന ഉസ്താദിനെ കാണാൻ വരുന്നത് പോലെ ഒരു ശിഷ്യൻ തന്റെ ഗുരുനാഥനെ കാണാൻ പോകുമ്പോ ഒരു സ്വർണ്ണ നാണയവുമായിട്ട് പോയി, ഹദിയായിട്ട് സ്വർണ്ണ നാണയം കൊണ്ടുപോയി കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, ദുനിയാവ് എനിക്ക് വേണ്ട മോനെ, ഇത് ദുനിയാവാണ് എനിക്ക് വേണ്ട, സ്വർണം എനിക്ക് വേണ്ട, ദുനിയാവ് എനിക്ക് വേണ്ട. ശിഷ്യന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു. ഇറങ്ങിപ്പോകുമ്പോ ശിഷ്യന് വല്ലാത്ത സങ്കടം. ഉസ്താദിന് കൊടുക്കാൻ കൊണ്ടുവന്നതാ, ഉസ്താദ് വാങ്ങിച്ചില്ലല്ലോ. പോകുന്ന വഴിയിൽ ഉസ്താദിന്റെ ഷൂ കിടക്കുന്നു, അതിനകത്തിട്ടിട്ട് പോയി. ആ സ്വർണ്ണ നാണയം ആ ഷൂവിനകത്തിട്ടിട്ട് പോയി. ഉസ്താദ് കുട്ടികളുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഉസ്താദിന്റെ ഷൂവിനകത്ത് സ്വർണ്ണ നാണയം കിടക്കുന്നത് കണ്ടപ്പോൾ ഉസ്താദ് കൂടെ വന്ന മക്കളോട് പറഞ്ഞു കൊടുത്തു, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതാ, വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കും ദുനിയാവ്. അല്ലാഹു ഈ മന്ദിരം മാറാകണം. പറഞ്ഞു വലിച്ചെറിഞ്ഞ തേടി വരുമ്പോഴോ ചില സാധനം, അതൊന്ന് ദുനിയാവാം. ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാൽ നിന്റെ പുറകെ തേടി വരും. മൂന്ന് കാര്യങ്ങൾ വലിച്ചെറിയും തോറും നമ്മളെ തേടി വരുന്നതാ. ഒന്ന് ദുനിയാവ്, രണ്ട് അധികാരം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അധികാരം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ നമ്മുടെ കൂടെ വരൂല്ലേ, വരൂല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എടാ ദുനിയാവ് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ, വീട് വേണോ, കാറ് വേണോ, മക്കളെ കെട്ടിക്കണ്ടേ ഉസ്താ, ചോദിക്കത്തില്ലേ? എന്നാ പള്ളിയിലെ ഹത്തീബിന്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പറയാലോ. എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പണ്ട് നോക്കിക്കേ, പണ്ട് ജമാഅത്തിലെ പ്രായമുള്ളവരെല്ലാരും കൂടെ ഒരു വീട്ടിൽ പോയിട്ട് പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് ആകണം. അങ്ങോട്ട് പോയി പറയും, വീട്ടിൽ ചെന്നിട്ട് പറയും, നിങ്ങൾ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണം, സെക്രട്ടറി ആകണം. എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല, വേറെ ആരെങ്കിലും നോക്കിക്കോ. കാരണം അള്ളാഹു പേടി. ഇന്ന് അങ്ങനല്ല, 500 നോട്ട് കൊടുത്തിട്ട് പറയുക, അളിയ പൊതുയോഗത്തിൽ എന്റെ പേര് പറയുമ്പോ കൈ പൊക്കണോ? പറയണെന്താ, പൊതുയോഗത്തിൽ എന്റെ പേര് പറയുമ്പോ ഓട്ടെനിക്ക് വേണം, ഓട്ടെനിക്ക് വേണം. വരുമ്പോ ഒരു പള്ളിയുടെ മുമ്പിൽ 3 ഫ്ലക്സ് കണ്ടു, 32 പേരടോ 3 ഫ്ലക്സ്, 32 പേരാ മത്സരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നില്ല, പള്ളിയുടെ തെരഞ്ഞെടുപ്പ്. അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളിയുടെ തെരഞ്ഞെടുപ്പിന് 3 ഫ്ലക്സ്, 32 32 32. പ്രച്ചുവിന്റെ നിയമസഭയെ പോലെ ഇത്ര പേരുണ്ടോ? ഏതെങ്കിലും ജമാഅത്തിന്റെ പ്രസിഡന്റിന് ശമ്പളം ഉണ്ടോ, സെക്രട്ടറിക്കുണ്ടോ? പിന്നെന്തിനാ മനുഷ്യ ഇങ്ങനെ മത്സരിക്കണേ? ഇവിടെ വേണമെങ്കിൽ ആരാ വേണ്ടത്? ഞാൻ പറയണല്ലോ, പണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കും സഹോദര, എനിക്ക് ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറി ഒന്നും എനിക്കറിയില്ല, ആരെ എനിക്കറിയില്ല, സ്ഥാനം ആറു വല്ലതും മേടിക്കണ്ടേ? ഇങ്ങനെ നടന്നാ മതിയോ? എന്താ ചോദിക്കണേ, എന്താ ചോദിക്കണേ? എന്താ ദുനിയാവ് വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് നോക്കിക്കേ, അള്ളാഹു കൊടുക്കും. ഉസ്താദന്മാരോടൊക്കെ പോയി ചോദിക്കുന്നു, വീട് വേണോ, കാറ് വേണോ, മക്കളെ കെട്ടിക്കുമ്പോ സഹായിക്കണില്ല, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? അതാണ് ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ തേടി വരും. രണ്ട് അധികാരം. ഇവിടെ എങ്ങനെ കമ്മിറ്റി ഇലക്ഷൻ ആണോ? അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാന് പണ്ടുള്ള വാപ്പമാര് നിസ്കരിക്കാൻ പള്ളി വന്ന ചെരിപ്പൂരി കയ്യിൽ പിടിക്കും,
ചെരിപ്പൂരി കൈ പിടിക്കും. ചില പ്രായമുള്ളവര് ചുമാ കടിഞ്ഞ് ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ ഗേറ്റിലെ ചെരിപ്പ് തട്ടും. പ്രാന്തുണ്ടായിട്ടല്ല, എന്തിനാ തട്ടണെന്നറിയോ? പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പള്ളിപ്പറമ്പിൽ തന്നെ കിടക്കട്ടെ, പുറത്തു കൊണ്ടുപോയിട്ട് അല്ല ചോദിക്കുമോ എന്ന് പേടിച്ചിട്ട് ചെരുപ്പ് പോലും ഇടത്തില്ല. എന്നാ ഇന്നത്തെ അവസ്ഥ, പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ ചെരുപ്പ് കിടക്കുന്നുണ്ട് ഇല്ലേ? പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ, ഇവിടത്തെ എനിക്കറിയില്ല, പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ ചെരുപ്പിട്ടിട്ടുണ്ട്. ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കുക. അല്ലാഹു കാക്കുമാറാ. പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പ് വരെ അതിനകത്ത് കപ്പ് കെട്ടിയിട്ടിരിക്കുക. ചങ്ങല ഉണ്ടായിരുന്നെങ്കിൽ അത് ലോക്കാക്കിയാലെ മനസ്സിലാക്കേണ്ടത് അവിടാടോ സഹോദര? അതാണ് ഇന്നത്തെ അമാനത്ത് അങ്ങനെ ആയിപ്പോയി. സൂക്ഷ്മത, പണ്ടുള്ളവരുടെ സൂക്ഷ്മത ഇന്ന് ആർക്കാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, കമ്മിറ്റിക്കാര് മനസ്സിലാക്കേണ്ടത് നിസ്സാര കാര്യമൊന്നുമല്ല പള്ളി പരിപാലനം. പരിപാലനം അല്ലല്ലോ, ഭരണമാണല്ലോ. ഭരണമെന്നാ പറയുക. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വരും. നാട്ടിലെ ഏറ്റവും വലിയ പെണ്ണുപിടിക്കണ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കുന്ന പള്ളി പരിപാലിക്കാൻ. പിന്നെ പലിശക്കാരന്റെ കാര്യം പറയണ്ടല്ലോ, പലിശക്കാരന്റെ കാര്യം പറയണ്ടല്ലോ. പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യും, ഓരോ വക്കത്ത് നിസ്കാരം കഴിയുമ്പോഴും ദുആ ചെയ്യും. അള്ളാഹു ഉസ്താദിനെ തന്നെ തോന്നും, ആർക്കല്ല ഞാനിത് ചെയ്യണേ. അമൃതങ്ങൾ തന്റെ റൂമിലിരിക്കുക, അപ്പോഴാ ഒരു ചങ്ങാതി കാണാൻ വന്നു, കുടുംബക്കാരനാ. അദ്ദേഹം കാണാമെന്നു, ഉമറ് തങ്ങളുടെ അടുത്ത് വന്നിരുന്നിട്ട് പോകണില്ല, ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, ഈ ചങ്ങാതി പോണില്ല. കുറെ കഴിഞ്ഞപ്പോ ഉമറ് തങ്ങൾ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം നനച്ചു, കത്തിച്ചു വെച്ചിരുന്ന വിളക്കം നനച്ചു കളഞ്ഞു. ഇയാളങ്ങോട്ട് ചൂടാകാൻ തുടങ്ങി, എന്നെ കളിയാക്കുന്നു, എന്തിനാ വിളക്കണച്ചേ? എന്തിനാ കത്തിച്ചു വെച്ച വിളക്കണച്ചേ? ഉമറ് തങ്ങളുടെ നേരെ കടന്നിട്ട് കടിച്ചു കീറുകയാ. അവസാനം കുറച്ചു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സഹോദര, ഈ വിളക്കിനകത്ത് ഒഴിച്ചിരിക്കുന്ന എണ്ണ ഉമറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഇത് ബൈത്തിൽ മാലിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചതാ. എടാ, നീ എന്റെ അടുത്ത് കുടുംബകാര്യം പറയുന്ന സമയത്ത് ഈ വിളക്ക് ഞാൻ ഇവിടെ കത്തിച്ചു വെച്ച അള്ളാഹുടെ മുമ്പിൽ ഞാൻ കണക്ക് പറയണം, പേടിച്ചിട്ടാ ഞാൻ അടച്ച. നിങ്ങളുടെ പള്ളിയിലെ സെക്രട്ടറിയോ പ്രസിഡന്റോ കമ്മിറ്റിക്കാരോ ആരെങ്കിലും പള്ളിയുടെ കാര്യവും നോക്കി കമ്മിറ്റി ഓഫീസിനകത്തിരിക്കുമ്പോ നിന്റെ കൂട്ടുകാരനോ നിന്റെ കുടുംബക്കാരനോ പള്ളിക്കമ്മിറ്റി ഓഫീസിനകത്ത് കയറി വന്നിട്ട് പറഞ്ഞു, 1 മിനിറ്റ്, 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, ആയത്ത് ഞാൻ ഓതി തരുന്നില്ല, അത് നിങ്ങളുടെ ഉസ്താദിനോട് തന്നെ ചോദിച്ചാൽ മതി, ഞാൻ എന്തിനാ വെറുതെ ഓതണേ? അള്ളാഹു ഈമാന്തരം മാറാകട്ടെ. ഞാൻ ഓതണോ? ചില കാര്യം ഉസ്താദിന് പറയാൻ പറ്റത്തില്ല. അതെങ്ങനാ? ഉദാഹരണം പറഞ്ഞ, ഒരു 20 കൊല്ലം മുമ്പ് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തം പള്ളിയിൽ നിസ്കരിക്കാൻ വരുമോ? സത്യം പറ വരുമോ? 20 കൊല്ലം മുമ്പ് വരുമോ? പള്ളി നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തം കണ്ണു കുടിക്കുവോ? കുടിക്കൂല. വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തരം പള്ളി വരൂല, പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളിയുടെ പടി പോലും ചവിട്ടത്തില്ല. പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇത് പണ്ട്, ഇപ്പോഴോ? പേവള്ളടിച്ച റോഡിൽ കിടക്കും നിസ്കരിക്കാൻ പള്ളിക്കകത്തും വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. കുടുംബക്കാര്യവും ചർച്ച ചെയ്തുകൊണ്ട് കമ്മിറ്റി ഓഫീസിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇട്ടിരിക്കുന്ന ഫാൻ ഓഫാക്കണോന്നായി പറഞ്ഞതിനർത്ഥം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഓഫാക്കുവോ? ആക്കും, നല്ല ഓഫാക്കും. അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷ്മതയാടോ, എനിക്ക് വേറൊന്നുമല്ല. അത്രയും സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, ആർക്കാണോ പ്രസിഡന്റ് ആകേണ്ടത് ആയിക്കോ, ഇലക്ഷൻ ഒന്നും വേണ്ടടോ, ആരാ ആകേണ്ടത് കൊടുത്തേരെ. ആർക്കാ വേണ്ടത്? നിങ്ങൾക്കറിയോ, ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ മത്സരിക്കാൻ ഒരാളും കാണൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഖുർആനിലെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിയേണ്ട രീതിയിൽ അറിഞ്ഞ പിന്നെ ഒറ്റ ഒരുത്തനും പള്ളി പരിപാലിക്കാൻ ഇലക്ഷൻ നിൽക്കാൻ പോകത്തില്ല. സദ്യ ഉണ്ടാൻ ഇരിക്കണ പോലെ ഇരിക്കുക. അങ്ങനെ ഉസ്താദ് ഒരിക്കൽ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ പതിവില്ലാതെ ഒരു ആമീൻ, പതിവില്ലാതെ ഒരു ആമീൻ കേൾക്കുന്നു. ആരാ അല്ല ഈ ആമീൻ പറയണേ? ഉസ്താദ് എന്നെ നോക്ക, ആരാ അല്ല ഈ ആമീൻ പറയണേ? നോക്കുമ്പോ ഒരു സഹോദരൻ ആമീൻ ഉറക്ക ഉറക്ക രണ്ട് കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പറയുന്നുണ്ട്. ഉസ്താദ് പറയുന്ന, നരകത്തിൽ നിന്ന് കാക്കണേ അല്ല ആമീൻ, സ്വർഗം കൊടുക്കണേ അല്ല ആമീൻ, നല്ല മരണം കൊടുക്കണേ അല്ല ആമീൻ. ഇങ്ങനെ ഉറക്ക ഉറക്ക ആമീൻ പറയുന്ന ചങ്ങാതി കണ്ടപ്പോ ഇങ്ങനെ പള്ളിക്കകത്തിരിക്കുന്ന കള്ളുകുടി നമ്മളെ കുറിച്ച ഒരു വിഭാഗം പറയുന്ന നമുക്കുള്ളതാ ഇത് അവസ്ഥ. ഒന്നും പറയാൻ പറ്റാത്ത കാലപടം.
അള്ളാഹു പടച്ചുവനെ ഇവിടുത്തെ ജമാഅത്തിന്റെ പരിപാലന സമിതിയിൽ അംഗങ്ങൾ നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അള്ളാഹ്. അതുപോലെ പരിപാലിക്കുന്നവനെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകും, ആ പാപങ്ങൾക്ക് പോകാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ നരകത്തിലേക്ക് വീണു പോകുന്നവരെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അള്ളാഹു പറയുകയാ നിങ്ങളോടാ അവരോടല്ല.